കാട്ടാനയുടെ ചവിട്ടേറ്റ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മാവോയിസ്റ്റിനെതിരെ യുഎപിഎ ചുമത്തുമെന്ന് സൂചന. സിപിഐ മാവോയിസ്റ്റ് പശ്ചിമഘട്ട സ്പെഷ്യൽ സോൺ കമ്മിറ്റി അംഗം കർണാടക ചിക്മംഗ്ലൂരു സ്വദേശി സുരേഷ് എന്ന പ്രദീപനെയാണ് ഗുരുതര പരിക്കുകളോടെ പരിയാരത്ത് പ്രവേശിപ്പിച്ചത്. കാട്ടാനയുടെ അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ശനിയാഴ്ച കൂട്ടാളികളായ 10 ആയുധധാരികൾ കാടിന് പുറത്തെ കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി കോളനിയിൽ എത്തിച്ച് രക്ഷപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പയ്യാവൂർ ഇൻസ്പെക്ടറുടെ ചുമതല വഹിക്കുന്ന ശ്രീകണ്ഠാപുരം ഇൻസ്പെക്ടർ ജീവൻ ജോർജ്, പയ്യാവൂർ എസ്ഐ കെ ഷർഫുദ്ദീൻ എന്നിവർ സുരേഷിന്റെ മൊഴിയെടുക്കാനായി പരിയാരത്ത് രാവിലെ തന്നെ എത്തിയിരുന്നു. തളിപ്പറമ്പ് ഡിവൈഎസ്പി ബാലകൃഷ്ണൻ നായർ, ഇരിക്കൂർ ഇൻസ്പെക്ടർ എം അബ്ദുൽ ഖരീം തുടങ്ങിയവർ പയ്യാവൂരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. ഇരിട്ടി എഎസ്പി യോഗേഷ് മന്ദയ്യ ഐപിഎസിനാണ് കേസന്വേഷണ ചുമതല. പോലീസിന്റെയും തണ്ടർബോൾട്ടിന്റെയും കാവലിലായിരിക്കും ചികിത്സ തുടരുക. സുരേഷിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ആയുധധാരികളായ അഞ്ചംഗ മാവോയിസ്റ്റ് സംഘം ചിറ്റാരി കോളനിയിലെ ചപ്പിലി കൃഷ്ണന്റെ വീട്ടിൽ സുരേഷിനെ എത്തിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നും ചികിത്സയ്ക്ക് ഏർപ്പാട് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സുരേഷിനെ കൃഷ്ണന്റെ വീട്ടിൽ കിടത്തിയ ശേഷം മാവോയിസ്റ്റ് സംഘം സ്ഥലം വിടുകയായിരുന്നു. വിവരമറിഞ്ഞ് 7:30 എത്തിയ പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവ്യർ, പഞ്ചായത്ത് അംഗം ജിൽസൺ കണികത്തോട്ടം, പാലുമൽ വാസുദേവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ആംബുലൻസ് വിളിച്ചു വരുത്തി സുരേഷിനെ പാടാങ്കവലയിൽ എത്തിച്ചത്. അവിടെ നിന്നാണ് പോലീസ് സുരേഷിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്രം.